ഹായ്, നമസ്കാരം. അമ്മുമ്മ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ്, മുരിങ്ങയില രസം. അതിന് ഞാൻ കുറച്ച് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ചെറുതായി നീളത്തി അരിഞ്ഞത്, ഒരു നുള്ള് ഗരം മസാല പൊടി, ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കടുക്, കുറച്ച് ജീരകം, കുറച്ച് ചതച്ച മുളക്, രണ്ട് വറ്റൽ മുളക്, ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കായപ്പൊടി ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഒരു അഞ്ചെണ്ണം ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കുന്ന വിധം, ഞാനാണെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ മുരിങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് രസത്തിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. നമ്മുടെ മുരിങ്ങയിലെല്ലാം നല്ലതുപോലെ വെന്ത് അതിന്റെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുകും ജീരകവും ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക്, നമ്മൾ ചതച്ചു വെച്ച മുളക്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിക്കാം. കരിഞ്ഞു പോയതും തീ കുറച്ചിടണം. ഇത് മൂത്ത് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കണം. എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടണം. അതിലേക്ക് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന മുരിങ്ങയിലേൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കണം. നമ്മൾ വേവിച്ച് മാറ്റിയില്ലേ, ആ മുരിങ്ങയില തന്നെ കുറച്ച് ഇട്ട് കൊടുത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കണം. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില രസം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മള് രസം വെച്ച് ആ മുരിങ്ങയില ഞാൻ കളയത്തില്ല. അത് ഞാൻ തോരൻ വെക്കും. അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് ഞാനിതൊന്ന് പുരട്ടി വെച്ചിട്ട് ഞാനിത് തോരൻ വെക്കും. കളയണ്ട നിങ്ങളിത്. അങ്ങനെ നമ്മുടെ മുരിങ്ങയില രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം. നന്ദി, നമസ്കാരം.